മലയാളികൾ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന നടിമാരിൽ ഒരാളാണ് സംവൃത സുനിൽ. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം മലയാള സിനിമയിൽ പ്രവർത്തിച്ച് കലാമൂല്യമുള്ളതും ആളുകൾ ഓർത്തിരിക്കുന്നതുമായ കഥാപാത്രങ്ങൾ ചെയ്ത് സംവൃത പിന്നീട് കുടുംബജീവിതത്തിലേക്ക് പോയി. 35-കാരിയായ സംവൃതയും ഭർത്താവും അഖിലും ഇന്ന് 10-ാം വിവാഹവാർഷികം ആഘോഷിക്കുകയാണ്. വിവാഹവാർഷിക ദിനത്തിൽ 10 വർഷത്തെ മനോഹരമായ യാത്രയെക്കുറിച്ച് സംവൃത സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 10 വർഷത്തെ ഒരുമിച്ചുള്ള യാത്രക്കിടെ സംഭവിച്ച കാര്യങ്ങൾ ചിത്രങ്ങളായി പകർത്തി അതൊരു വീഡിയോയിൽ കോർത്തിണക്കിയാണ് വിവാഹവാർഷിക ദിനത്തിൽ സംവൃത പങ്കുവച്ചത്. ആദ്യമായി കണ്ടത് വിവാഹ ദിവസം, മക്കളുടെ ജനനം, ഗർഭാവസ്ഥയിലിരുന്നപ്പോഴുള്ള ചിത്രങ്ങൾ എന്നിവയെല്ലാം വിവാഹവാർഷികത്തോടനുബന്ധിച്ച് പങ്കുവച്ച സ്പെഷ്യൽ വീഡിയോയിൽ ഉൾപ്പെട്ടിരുന്നു. കണ്ണൂരുകാരിയായ സംവൃത 2004 ലാൽജോ സംവിധാനം ചെയ്ത രസികനിലൂടെയാണ് അഭിനയം ആരംഭിച്ചത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിൽ ബാലാമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനാണ് സംവൃതക്കാദ്യമായ ക്ഷണം ലഭിക്കുന്നത്. അന്ന് 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന സംവൃത ആ വാഗ്ദാനം നിരസിച്ചു. പിന്നീട് ആ കഥാപാത്രത്തെ നവ്യ നായർ അവതരിപ്പിച്ചു. ശേഷമാണ് രസികനിലെ തങ്കമണി എന്ന കഥാപാത്രം സംവൃത സുനിലിന് ലഭിച്ചത്. രസികനിൽ ദിലീപിന്റെ നായികയായിരുന്നു സംവൃത. രസികനിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ തുടരെ തുടരെ നിരവധി അവസരങ്ങൾ സംവൃതയ്ക്ക് ലഭിക്കാൻ തുടങ്ങി. 2006 ശ്രീകാന്ത് നായകനായ ഉയർ എന്ന ചിത്രത്തിലൂടെ തമിഴ് ചലച്ചിത്ര മേഖലയെയും എവിടെന്തേ നാഗേദി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും സംവൃത സാന്നിധ്യമറിയിച്ചു. തെലുങ്കിൽ ഈ ചിത്രം വൻ ഹിറ്റായി. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉയരമുണ്ടായിരുന്ന നായികമാരിൽ ഒരാളുമായിരുന്നു സംവൃത. രസികൻ നീലത്താമര, ചോക്ലേറ്റ്, വൈരം, അസുരവിത്ത്, റോബിൻഹുഡ്, മാണിക്കക്കല്ല്, ഹാപ്പി ഹസ്ബൻഡ്, 101 വെഡിംഗ്, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നിവയായിരുന്നു സംവൃത ചെയ്ത സിനിമകളിൽ പ്രധാനപ്പെട്ടവ. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്തായിരുന്നു സംവൃത വിവാഹിതയായത്. വിവാഹത്തിന് ശേഷം ഭർത്താവ് അഖിലിനൊപ്പം വിദേശത്ത് സംവൃത സെറ്റിലായി. 2 മക്കളാണ് സംവൃതയ്ക്ക്. 2015 ഫെബ്രുവരി 21-നായിരുന്നു മൂത്ത മകൻ അഗസ്തിയുടെ ജനനം. 2 വർഷം മുമ്പ് ഫെബ്രുവരിയിലായിരുന്നു ഇളയ മകൻ രുദ്ര ജനിച്ചത്. സിനിമയിൽ സജീവമല്ലെങ്കിലും സംവൃത സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. വിശേഷങ്ങളെല്ലാം സംവൃത സോഷ്യൽ മീഡിയ വഴിയാണ് ആരാധകരുമായി പങ്കുവെക്കാറുള്ളത്. 10-ാം വിവാഹവാർഷികത്തോടനുബന്ധിച്ചുള്ള സംവൃതയുടെ സ്പെഷ്യൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതിനോടകം വൈറലാണ്. സിനിമാ താരങ്ങളടക്കം നിരവധി പേരാണ് സംവൃതയ്ക്കും ഭർത്താവ് അഖിലിനും ആശംസകൾ അറിയിച്ചെത്തിയത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അവധി ആഘോഷിക്കാനായി സംവൃത നാട്ടിലെത്തിയിരുന്നു. നാട്ടിൽ വന്ന സംവൃത തൻ്റെ പഴയ സിനിമാ സുഹൃത്തുക്കളെയെല്ലാം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ജയസൂര്യ, ഇന്ദ്രയത്ത്, പൂർണിമ എന്നിവരെ സന്ദർശിച്ച് അവർക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് സംവൃത സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പങ്കുവച്ചത്. എക്കാലത്തേക്കുമുള്ള സുഹൃത്തുക്കൾ എന്നാണ് സംവൃത ചങ്ങാതിമാർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് കുറിച്ചത്. സിനിമയിൽ അഭിനയിച്ചിരുന്ന സമയത്തേക്കാൾ സുന്ദരിയും ചെറുപ്പവുമായാണ് സംവൃത തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങളിൽ എത്താറുള്ളത്. ഏറ്റവും അവസാനം സംവൃത അഭിനയിച്ച് തിയേറ്ററിലെത്തിയ സിനിമയാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ. ബിജു മേനോനായിരുന്നു നായകൻ.